കോഴിക്കോട് ഹൈലൈറ്റ് മാൾ, തൃശൂർ ഹൈലൈറ്റ് മാൾ, കോഴിക്കോട് ലുലു മാൾ, കോട്ടയം ലുലു മാൾ, ഇങ്ങനെ കുറച്ചധികം ഷോപ്പിംഗ് മാളുകളുടെ വീഡിയോ നമ്മൾ ഈ അടുത്തായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തും വന്നിരുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിലെ ഷോപ്പിംഗ് മാളാണ് വലുത്, അല്ല എൻ്റെ നാട്ടിലെ ഷോപ്പിംഗ് മാളാണ് വലുത്, അങ്ങനെ കമൻറ്റ് ബോക്സിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ഷോപ്പിംഗ് മാള് ഞങ്ങളുടെ നാട്ടിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷേ അതൊക്കെ ഒരു ആ ഒരു ഗൗരവത്തിൽ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. കാര്യം അങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യുമെങ്കിൽ പോലും നമ്മുടെ മലയാളികളുടെ ഒത്തൊരുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് കേട്ടോ. പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കേരളത്തിന് പുറത്തൊക്കെയാണ് പോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ പറയുന്നത് ഐ ആം ഫ്രം കേരള അല്ലേ, അല്ലാതെ നമ്മൾ ഞാൻ ഇന്ന ജില്ലയിൽ നിന്നാണ് വരുന്നത് അങ്ങനെയൊന്നും അങ്ങനെ പറയാറില്ലല്ലോ. ഏഹ് ആ അതാണ്, അപ്പോൾ ആ ഒരു ഗൗരവത്തിൽ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഏതാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങൾക്കറിയായിരിക്കും, എങ്കിലും ഈ ഒരു കമൻറ്റിലെ ഉള്ള ആ ഒരു ഫൈറ്റൊക്കെ ഒന്ന് നിർത്തണമല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം ഏറ്റവും വലിയ ഷോപ്പിംഗ് മാള് ഏത് ജില്ലയിലാണ് വരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ വേറെ എവിടെയല്ല, അങ്ങ് ട്രിവാൻഡ്രത്താണ്. ഞാൻ പ്രത്യേകിച്ച് ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. യെസ്, നമ്മുടെ ലുലു മാൾ ട്രിവാൻഡ്രം, അതാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വലിയ ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വലിപ്പം എന്തുമാത്രം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് അറിയണോ? ഏഹ്, അപ്പോഴേ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മാളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലുലു മാൾ ഇപ്പം ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്ന ലുലു മാൾ കോഴിക്കോടും കോട്ടയൊക്കെ നോക്കുന്ന സമയത്ത് 3 ലക്ഷം 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അതൊരു 7 ലക്ഷം സ്ക്വയർ ഫീറ്റൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഈ നമ്മളീ പറയുന്ന ഈ നമ്മുടെ ഈ ഹൈലൈറ്റ് മാളോ, തൃശ്ശൂർ ഹൈലൈറ്റ് മാള്, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുണ്ടല്ലോ 7.5 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാള് എന്തുമാത്രം വലുതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്വയർ ഫീറ്റ് ഒന്ന് കേട്ടോ. അതായത് 1,85,800 സ്ക്വയർ മീറ്ററാണ് നമ്മുടെ നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിരിക്കേ, ഇതിപ്പോൾ കുറവല്ലേ, 1 ലക്ഷം അല്ലേ ഉള്ളൂ, അത് സ്ക്വയർ മീറ്ററാണ്. സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 20 ലക്ഷം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് മാളുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയേ, നമുക്ക് എന്താ പറയുക, തൊട മുടിയാതെ ആ ലെവലിലാണ് ട്രിവാൻഡ്രം ലുലു മാളിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിനെ ഇനി തകർക്കാനായിട്ട് പുതിയൊരു ഷോപ്പിംഗ് മാള് കേരളത്തിൽ വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും ഒരു അടുത്ത 5 വർഷത്തേക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാണ്ട് പറ്റത്തില്ല. ഇതിനെ വെല്ലാനായിട്ട് വേറെ മാളുകളൊന്നും വരുത്തില്ല. പിന്നെ ഈ നമ്മുടെ ഈ ലുലു മാൾ ഉണ്ടല്ലോ, ട്രിവാൻഡ്രം ലുലു മാൾ, അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ലുലു ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലുലു മാള് നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് അവർ പത്തത്ത് ഒരു 500 കോടി മുതൽ മുടക്കിൽ ഒരു ഷോപ്പിംഗ് മാൾ പണിയാനായിരുന്നു പ്ലാൻ ചെയ്തത്. മോശമല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെയാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ലുലു മാൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് ചെറിയ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ഷോപ്പിംഗ് മാളായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് പണിയാതെ അന്ന് ലുലു ഗ്രൂപ്പ് ആ ഒരു ഷോപ്പിംഗ് മാൾ പണിയായിരുന്നെങ്കിൽ നമുക്ക് ഇന്നിപ്പം ട്രിവാൻഡ്രംകാർക്ക് ഈ റെക്കോർഡുകളൊന്നും പറയാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അന്ന് അവർ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ആക്കുളത്ത് NH 66 സമീപത്തായിട്ടാണ് ഏതാണ്ട് ഒരു 46 ഏക്കർ ലാൻഡ് വാങ്ങിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഒരു വലിയ ലുലു മാൾ അവിടെ സ്ഥാപിച്ചത് കേട്ടോ. അപ്പോൾ എന്നാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങിയത് എന്ന് എന്തെങ്കിലും ധാരണ ഉണ്ടോ? സമയം പറയുകയാണെങ്കിൽ 2016 ഓഗസ്റ്റ് മാസമാണ് ഈ ലുലു മാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇനി എത്ര രൂപ ഒരു മുതൽ മുടക്ക് വന്ന് കാണും ഈ ഒരു ലുലു മാള് നിർമ്മിച്ചെടുക്കാനായിട്ട്? ചെറിയ എമൗണ്ടൊന്നും അല്ല, നമ്മൾ അന്ന് പറഞ്ഞല്ലോ പട്ടത്ത് 500 കോടി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന് വന്നേക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,000 കോടി രൂപയാണ്. പക്ഷേ ലുലു ഗ്രൂപ്പിന് പണി കിട്ടിയതോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോവിഡിൻ്റെ സമയമായപ്പോഴേക്കും അറിയാമല്ലോ ലോകം മൊത്തം അടഞ്ഞു കിടന്നൊരു സമയമായതുകൊണ്ട് തന്നെ ലുലു ഗ്രൂപ്പിൻ്റെ ലുലു ഗ്രൂപ്പ് അല്ല ലുലു മാളിൻ്റെ കൺസ്ട്രക്ഷനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു 220 കോടി രൂപയും കൂടെ എക്സ്ട്രാ ഇതിലേക്ക് വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഏതാണ്ട് 5 വർഷം സമയമെടുത്തിട്ട്, അതായത് 2021, അതായത് 2016 പണി തുടങ്ങി 2021 ഡിസംബർ 16 ആയപ്പോഴത്തേക്കും നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാൾ അങ്ങനെ ഓപ്പൺ ചെയ്തു. അതൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ചടങ്ങെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലെവൽ പരിപാടിയായിരുന്നു. അതായത് ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ ഉറ്റു നോക്കിയിരുന്ന ഒരു ഷോപ്പിംഗ് മാളായിരുന്നു നമ്മുടെ ലുലു ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മുടെ ലുലു മാളിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതാണ്ട് 300 ബ്രാൻഡുകളാണ് നാഷണലും ഇൻ്റർനാഷണലും ആയിട്ടുള്ള 300 ബ്രാൻഡുകളാണ് നമ്മുടെ ലുലു ട്രിവാൻഡ്രമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ 12 ആങ്കർ സ്റ്റോഴ്സാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി ലുലു മാളിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊക്കെ ചിലപ്പോൾ ഡെയിലി അവിടെ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മുടെ ലുലു മാളിൻ്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ, ആസ് യൂഷ്വൽ ലുലുവിൻ്റെ സ്വന്തം ബ്രാൻഡുകളായിട്ടുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട്, പിന്നെ ലുലു ഫാഷൻ സ്റ്റോർ, പിന്നെ നമ്മുടെ ഫൺടൂറ തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ളത്. ഇനി ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം
നല്ല ഒരു ഏരിയ ലുലു ഹൈപ്പർ മാർക്കറ്റിന് വരുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 18,500 സ്ക്വയർ മീറ്റർ ആണ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഞെട്ടും. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഷോപ്പിംഗ് മാളുകളുടെ വലിപ്പം ഉണ്ട് അതിൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റിന് മാത്രമായിട്ട്. ഇപ്പോൾ സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 199,000 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് റൗണ്ട് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 200,000 വരും. ഒന്ന് അലച്ച് നോക്കിയേ, ഏതാണ്ട് ഒരു മിനി മാളിൻ്റെ സൈസ് ഉണ്ട് ആ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാളിൻ്റെ വലിപ്പം എന്തുമാത്രം ഉണ്ടായിരിക്കും എന്ന് നോക്കിയാലോ. ഈ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ ഫ്ലോർ ആണല്ലോ. ഇനി അവിടെ നമ്മൾ നേരെ അങ്ങ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫണ്ടൂറ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അറിയാമല്ലോ. പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമല്ലോ, ഗെയിമിംഗ് സോൺ ആണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയും. പക്ഷേ നമ്മളും പോയിട്ട്, അതായത് കുട്ടികൾക്ക് മുതിർന്നവരും ഒക്കെ പോയിട്ട് അവിടെ പോയി എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 7,400 സ്ക്വയർ മീറ്റർ ആണ് അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 79,000 സ്ക്വയർ ഫീറ്റ് വലിപ്പം വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ഇൻഡോർ എൻ്റർടൈൻമെൻറ്റ് സോണായിട്ടുള്ള ഒരു വലിയ ഗെയിമിംഗ് സോൺ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫണ്ടൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഫണ്ടൂറയിൽ വേറെ പ്രത്യേകതകളുണ്ട്. അവിടെ ഒരു റോൾ ഗ്ലൈഡർ ഉണ്ട്, അറിയാലോ. നമ്മുടെ ആ ഫുഡ് കോർട്ടിൻ്റെ അതിലെ കൂടെ ഏതാണ്ട് 1,000 ഫീറ്റ് നീളമാണ് അതിന് വരുന്നത്. നമുക്കിങ്ങനെ അതിനകത്ത് കൂടി ഇങ്ങനെ ചുറ്റി പോകാം. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങളൊക്കെ കയറി ഇറങ്ങി നിരങ്ങിയ സാധനമായിരിക്കും. ഓക്കെ, ഫുഡ് കോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഈ ലുലു ഫുഡ് കോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മറ്റു മാളുകളിൽ പറയുന്നത്, ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്ത വീഡിയോകളിലൊക്കെ പറയുന്നത് 300 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ പറ്റുന്ന ഫുഡ് കോർട്ട്, 400 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ 500 പേർക്ക് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മുടെ ലുലു ട്രിവാൻഡ്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് 2,500 പേർക്ക് ഒരേ സമയം അതിന് മുകളിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫുഡ് കോർട്ടാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ട്രിവാൻഡ്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അറിയാലോ, അല്ല, വലിയ ഒരു ഷോപ്പിംഗ് മാളാണ്. ഇനി നമ്മളൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിയേറ്റർ തന്നെയാണ്. തിയേറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആകാംക്ഷ ഒന്നും വെച്ചിട്ട് കാര്യമില്ല, സസ്പെൻസ് ഒന്നും വെച്ചിട്ട് കാര്യമില്ല. കുറേ അധികം പ്രത്യേകതകളുള്ള ഒരു, കുറേ അധികം റെക്കോർഡുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ കുറേ അധികം റെക്കോർഡുകൾ ഉള്ള ഒരു തിയേറ്ററാണ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിലുള്ളത്. എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, PVR എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആദ്യത്തെ സൂപ്പർപ്ലെക്സ് ഒരു ആ ഒരു സെഗ്മെൻറ്റ് വന്നത് നമ്മുടെ ഈ ഒരു ലുലു മാളിലാണ്. അതായത് 12 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ക്രീനുകളുള്ള മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നതും നമ്മുടെ ഈ ഒരു ട്രിവാൻഡ്രം ലുലു മാളിലാണ്. PVR ആണ് അത് നടത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ IMAX തിയേറ്റർ വന്നതും നമ്മുടെ ഈ ഒരു തിയേറ്റർ കോമ്പൗണ്ടിനകത്താണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ കേരളത്തിലെ 2-ാമത്തെ 4DX തിയേറ്റർ വന്നതും ഈ ഒരു തിയേറ്റർ കോമ്പൗണ്ടിലാണ്. ഇനി ഇത് കൂടാതെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ലക്സ് കാറ്റഗറി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ലക്സ് കാറ്റഗറി എന്ന് പറയുമ്പോൾ അറിയാലോ, അവരുടെ PVR ലക്ഷറി ഫോർമാറ്റാണ് ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത്രയും വലിയ ഒരു ഷോപ്പിംഗ് മാൾ ആവുമ്പോൾ തന്നെ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ? ലുലു ആണല്ലോ, എന്ത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് അവർ ഒരുക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, 8 ഫ്ലോറോട് കൂടിയ ഒരു MLCP ആണ് വരുന്നത്. അതായത് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, ഒരേ സമയം 3,800 മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിൻ്റെ വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാൽ പോലും നമുക്ക് ഒരു രീതിയിലും ഷേ ഒരു എന്താ പറയുക ഒരു പോരാ എന്ന് തോന്നുന്ന ഒരു കാര്യമില്ല. ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ നമ്പേഴ്സിൻ്റെ കാര്യം, വലിപ്പത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റോഴ്സ്, ബ്രാൻഡ്സ് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ ടോപ്പ് ലെവലിലാണ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാൾ നിൽക്കുന്നത്. ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IMAX തിയേറ്ററാണ്. ഇത്രയൊക്കെ ചെയ്തിട്ട്, അതായത് ഇത്രയും വലിയൊരു ഷോപ്പിംഗ് മാൾ, PVR പോലത്തെ ബ്രാൻഡ് വന്നു, ഇതൊക്കെ ചെയ്തിട്ട് പോലും ആ 2K 7 ലാം പ്രൊജക്ഷൻ അത് ചെയ്തത് വളരെ മോശമായി പോയി. കാര്യം ഇത്രയും ആൾക്കാരൊക്കെ വന്ന് സിനിമ കാണുന്ന ഒരു തിയേറ്ററായിട്ട് പോലും അവർ ഒരു ലേസർ പ്രൊജക്ഷനിലേക്ക് മാറ്റിയില്ല എന്നുള്ളത് വളരെ മോശമാണ്. ആദ്യം അവർ വെച്ചത് 2K പ്രൊജക്ഷൻ ആയിരുന്നു. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ കിടന്ന് പറയാറുണ്ട് 2K ആണ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞും എന്തായാലും കുറേ ഫീഡ്ബാക്കൊക്കെ അവർ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ കുറേ തിയേറ്ററുകൾ, മറ്റ് സ്ക്രീനുകൾ, നോർമൽ ഓഡിറ്റോറിയം ഒക്കെ 4K ലേസറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ IMAX 4K ലേസറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എല്ലാവരും കൂടെ കമൻറ്റ് ചെയ്ത് അതും കൂടെ അങ്ങോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം IMAX വേറെ ലെവലായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ.